രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രാ സമാപനത്തിലേക്ക് ശ്രീനഗറിലെ പന്ത ചൌക്കിൽ നിന്ന് ലാൽ ചൌക്കിലേക്കിലാണ് ഇന്നത്തെ യാത്ര മണിക്ക് ആരംഭിക്കുന്ന യാത്ര പന്ത്രണ്ട് മണിക്ക് രാഹുൽ ഗാന്ധി ലാൽ ചൌക്കിൽ പതാക ഉയർത്തുന്നതോടെ സമാപിക്കും നാളെയാണ് സമാപന സമ്മേളനം വിശദാംശങ്ങൾ ആന്റണി ജി ജോർജ് നൽകും ആന്റണി ഇന്ന് യാത്ര അവസാനിക്കും നാളെയാണ് സമാപന സമ്മേളനം എങ്ങനെയാണ് ജനങ്ങളുടെ പങ്കാളിത്തം ഇന്നത്തെ യാത്രയുടെ വിവരങ്ങൾ എന്താണ് നൂറ്റി മുപ്പത്തിനാല് ദിവസങ്ങൾ നീണ്ട രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര പതി പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലൂടെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെ ഒക്കെ കടന്നുള്ള ആ ഭാരത് ജോഡോ യാത്രയ്ക്ക് ഇന്ന് സമാ അതിന് നാളെ സമാപനമാവുകയാണ് ഇന്നത്തെ കൂടി പദയാത്ര അവസാനിക്കും പദയാത്ര അതിന്റെ അവസാന ഘട്ടത്തിലാണ് നിലവിൽ ആഹ് പന്ത ചൌക്കിൽ നിന്നാണ് കാശ്മീരിലെ പന്ത ചൌക്കിൽ നിന്ന് പദയാത്ര ആരംഭിച്ചു ഉച്ചക്ക് പതിനൊന്നരയോട് കൂടി അത് സോന ചൗക്കിൽ അവസാനിക്കും വൈകിട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പിന്നീട് ലാൽ ചൗക്കിൽ രാഹുൽ ഗാന്ധി പ്രധാന ദേശീയ പതാക ഉയർത്തുന്നതോടുകൂടി ഭാരത് ഭാരത് ജോഡോ യാത്രയുടെ പദയാത്രയ്ക്ക് സമാപനമാകും നാളെ ശ്രീനഗറിലാണ് സമാപന സമ്മേളനം നടക്കുക അതിൽ വിവിധ പ്രതിപക്ഷ പാർട്ടികളെ ഉൾപ്പെടെ ക്ഷണിച്ചിട്ടുണ്ട് നിലവിൽ ഇരുപത്തിയൊന്ന് പാർട്ടികൾക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് അതിൽ പതിമൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുക്കും സി പി എം ജെ ഡി യു ജെ ഡി എസ് തുടങ്ങിയ പാർട്ടികൾ അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികൾ ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതേ മറ്റു പാർട്ടികൾ ഡി എം കെ ഉൾപ്പെടെയുള്ളവർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും ഒരു പ്രതിപക്ഷ ഐക്യത്തിന്റെ വേദിയാക്കി ആ ഭാരത് ജോഡയുടെ സമാപന സമ്മേളന വേദിയെ മാറ്റാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരുന്നത് പക്ഷേ ചില പാർട്ടികൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് സെപ്റ്റംബർ ഏഴിനാണ് രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്ന് ഈ ഭാരത് ജോഡോ യാത്ര ആരംഭിക്കുന്നത് അന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് ദേശീയ പതാക രാഹുൽ ഗാന്ധി കൈമാറി ആ ഭാരത് ജോഡോ യാത്രയ്ക്ക് തുടക്കം കുറിച്ചത് ആദ്യഘട്ടത്തിലൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഒക്കെ ഉയർന്നിരുന്നെങ്കിലും പിന്നീട് ആ യാത്ര വലിയ വിജയത്തിലേക്ക് എത്തിയെന്നു തന്നെ വിലയിരുത്തേണ്ട ഒന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട നേതാക്കളും പ്രധാനപ്പെട്ട വ്യക്തികളും ഉൾപ്പെടെ ഈ കാശ്മീർ വരെയുള്ള യാത്രകളിൽ കമൽഹാസൻ ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ പല മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ ഈ യാത്രയ്ക്കൊപ്പം ഭാഗമാകുന്ന കാഴ്ചകൾ ഉണ്ടായി അതുപോലെ തന്നെ ആൾക്കൂട്ടം ഉൾപ്പെടെ പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള ജനക്കൂട്ടം ഉൾപ്പെടെ ഈ യാത്രയ്ക്കൊപ്പം വരുന്ന സാഹചര്യമുണ്ട് ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് അവരുടെ ഉയർത്തെഴുന്നേൽപ്പ് ഉയർത്തെഴുന്നേൽപ്പിനുള്ള ഒരു യാത്രയാണ് അതിന്റെ ഫലം അറിയണമെങ്കിൽ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ യാത്ര കൊണ്ട് എന്ത് ഫലം ഉണ്ടായിരുന്നത് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കണം ഏതായാലും വലിയ ഒരു ദൗത്യം ഇപ്പോൾ രാഹുൽ ഗാന്ധി പൂർത്തിയാക്കുകയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു യാത്ര ഏതാണ്ട് നൂറ്റി ഈ ഇന്നിപ്പോ നൂറ്റി മുപ്പത്തിനാലാമത്തെ ദിവസമാണ് ഈ യാത്ര നൂറ്റി അൻപത് ദിവസങ്ങളെടുത്ത് പൂർത്തിയാക്കുമെന്ന ആയിരുന്നു ആദ്യം വിചാരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നൂറ്റി മുപ്പത്തിനാലാമത്തെ ദിവസം നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ദിവസം യാത്ര സമാപിക്കുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത് കിലോമീറ്ററുകളാണ് ഈ യാത്ര നടന്നു നീങ്ങിയത് കഴിഞ്ഞ ദിവസം ശ്രീ ജമ്മു കാശ്മീരിൽ ആഹ് അവന്തി ചില സാങ്കേതിക ഈ സുരക്ഷാ കാരണങ്ങളാൽ യാത്ര താൽക്കാലികമായി നിർത്തിവെച്ച് രാഹുൽ അല്പദൂരം കാറിൽ സഞ്ചരിച്ചതൊഴിച്ചാൽ ബാക്കിയെല്ലാ സമയങ്ങളിലും പദയാത്രയായി തന്നെ നടന്ന് നീങ്ങുകയായിരുന്നു ഉണ്ടായത് ഏതായാലും കോൺഗ്രസിന് ആദ്യഘട്ടത്തിൽ തന്നെ ബി ജെ പി ഉൾപ്പെടെ പലതരത്തിലും വിമർശനങ്ങളുമായി എത്തിയിരുന്നു ഈ രാഹുൽ ധരിക്കുന്ന ടീഷർട്ട് ഉൾപ്പെടെ അത് അതിനെതിരെ പോലും വിമർശനമായി കോ ബി ജെ പി ഒക്കെ എത്തിയിരുന്നെങ്കിൽ പോലും അതിനോടൊന്നും പ്രതികരിക്കാത്ത ഒരു ഒരു നിലപാടിലായിരുന്നു രാഹുൽ ഗാന്ധി പോയത് ഏതായാലും ഇപ്പോൾ ആ യാത്ര സമാപനമാകുന്നു പന്ത്രണ്ട് മണിക്ക് ലാൽ ചൌക്കിൽ രാഹുൽ ഗാന്ധി ദേശീയ പതാക ഉയർത്തുന്നതോടുകൂടി ഔദ്യോഗികമായി പദയാത്രയ്ക്ക് ഈ ഭാരത് ജോഡോ യാത്രയുടെ നൂറ്റി മുപ്പത്തി അഞ്ച് ദിവസത്തോളം നീണ്ട പദയാത്രയ്ക്ക് ഔദ്യോഗികമായ സമാപനമാകും നാളെ ശ്രീനഗറിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന സമാപന സമ്മേളനവും നടക്കുന്നതോടെ ഭാരത് ജോഡോ യാത്ര ഈ നൂറ്റിമുപ്പത്തി അഞ്ച് ദിവസത്തെ പര്യടനം അവസാനിപ്പിക്കും കോൺഗ്രസിന്റെ എല്ലാ പ്രമുഖ നേതാക്കളും അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ ശ്രീനഗറിലുണ്ട് എം പിമാർ അതുപോലെ തന്നെ പ്രമുഖ നേതാക്കൾ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള കണ്ടതാണ് പലയിടത്തും വലിയ ജനസഞ്ചയം ഈ പദയാത്രയെ അനുഗമിക്കുന്നുണ്ടായിരുന്നു ഈ പദയാത്ര ഭാരത് ജോഡോ യാത്ര പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം പ്രത്യേകിച്ച് വ്യക്തിപരമായി രാഹുൽ ഗാന്ധിക്കും എന്തൊക്കെ നേട്ടങ്ങൾ ഈ ഒരു ഭാരത് ജോഡോ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട് ഫിജി ഭാരത് ജോഡോ യാത്രയുടെ തുടക്കം മുതൽ തന്നെ വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച തുടർച്ചയായ തോൽവികളിലൊക്കെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന നിലയിൽ ചിന്തൻ ശിബിരം രാജസ്ഥാനിൽ ചേർന്ന ചിന്തൻ ശിബിരത്തിൽ ഇത്തരം ഒരു യാത്ര നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഇരു പദയാത്രയായി തന്നെ കാശ്മീർ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു പദയാത്ര എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നത് അവർ അതിനെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന നിലയിൽ തന്നെയാണ് കണ്ടത് അതിൻ പക്ഷെ അത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ഓരോ ഇടങ്ങളിലും ഉണ്ടായ ഒരു പ്രതികരണം എന്ന് പറയുന്നത് എല്ലാ ഇടങ്ങളിലും ആ ദൃശ്യങ്ങൾ ആ യാത്ര കടന്നുപോയ സ്ഥലങ്ങളിലൊക്കെ രാഹുലിനൊപ്പം ആളുകൾ ചേരുന്നത് കാഴ്ച പല വിഭാഗങ്ങളിൽ നിന്നുള്ളവർ കുട്ടികൾ സ്ത്രീകൾ ഉൾപ്പെടെ രാഹുലിനൊപ്പം ചേരുന്ന കാഴ്ചയൊക്കെ ഈ യാത്രയിൽ ഉടനീളം കാണാമായിരുന്നു അത്തരത്തിൽ വലിയ രീതിയിൽ ആളുകളുടെ സാധാരണപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾ വിവിധ ഈ പ്രായത്തിലുള്ളവർ അത്തരത്തിൽ അതുപോലെ തന്നെ പ്രമുഖരായ വ്യക്തികൾ ഉൾപ്പെടെ രാഹുലിനൊപ്പം യാത്രയിൽ അണിനി ചേരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആദ്യഘട്ടത്തിൽ യാത്രയെ വലിയ കാര്യമാക്കാതിരിക്കുന്ന ഒരു സമീപനമാണ് ബി ഒക്കെ സ്വീകരിച്ചിരുന്നതെങ്കിൽ പിന്നീട് യാത്രയെ കൂടുതൽ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് വിമർശനമൊക്കെയായി അവർ എത്തുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ വസ്ത്രത്തിൽ ഉൾപ്പെടെ വലിയ വിമർശനമൊക്കെയായി ഉയർത്തി അവർ എത്തുന്നത് അത്തരത്തിൽ കോൺഗ്രസിനെ കോൺഗ്രസിനെ സംബന്ധിച്ച ഈ യാത്ര അത് ഗ്രാമങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഒരു ജനപങ്കാളിത്തവും ഒക്കെ അവർക്ക് രാഹുലിൻറെ ആ ഒരു ഇമേജിനെ ഒക്കെ നല്ല രീതിയിൽ ഉയർത്തുന്ന ഒന്ന് തന്നെയായിരുന്നു പലയിടങ്ങൾ ഈ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് പ്രധാനമായും ഉയർത്തി അല്ലെങ്കിൽ പ്രതിപക്ഷമൊക്കെ ഉയർത്തിയിരുന്നൊരു ആരോപണം ഒരു നിക്ഷ പക്വത ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രാഹുലിന് കുറവുണ്ടല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കരുത്തനായ നേതാവല്ല എന്നുള്ളൊരു തരത്തിലുള്ള വിമർശനങ്ങളൊക്കെയാണ് ബി ജെ പി ഉൾപ്പെടെ ഉയർത്തിയിരുന്നെങ്കിൽ ഈ യാത്ര അവസാനിക്കുമ്പോൾ രാഹുൽ മറ്റൊരാളായി മാറുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും പത്രസമ്മേളനങ്ങളിൽ ഉൾപ്പെടെ ഈ രാഹുലിന്റെ അവസാന മാധ്യമ പത്രസമ്മേളനങ്ങൾ ഉൾപ്പെടെ രാഹുൽ വളരെ പഴയ ഭാരത് ജോഡോ യാത്ര ആരംഭിക്കുന്നതിന് മുൻപത്തെക്കാളും ഒക്കെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും കാണേണ്ട ഒന്ന് തന്നെയാണ് ഏതായാലും രാഹുലിനെ സംബന്ധിച്ച് ഈ യാത്ര ഏറെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അതിന് പാകുന്ന ഒരു യാത്രയായി മാറുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് ഇടയിലാണ് ബി ജെ പിയുടെ കയ്യിലുണ്ടായിരുന്ന ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് തിരിച്ചു പിടിക്കുന്നത് അത്തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് വിജയം കൂടി ഇതിനൊപ്പം ചേർത്ത് വെക്കേണ്ട ഒന്നാണ് അത്തരത്തിൽ ഇനി വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും പ്രതിപക്ഷ ഐക്യം ഉൾപ്പെടെ ഊട്ടിയുറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കത്തിന്റെ മുൻനിരയിൽ രാഹുലിന് നിൽക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാകും ഈ യാത്രയുടെ ഒരു പരിണത ഫലം അല്ലെങ്കിൽ യാത്ര എന്ന് തന്നെ ഉറപ്പാക്കാം കാരണം രാ രാഹുൽ ഈ യാത്രയിലൂടെ ഒരു നേതാവായി മാറുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതായാലും ആ യാത്ര ഇത്തരത്തിൽ ആ യാത്ര ഇന്ന് സമാപിക്കുമ്പോൾ പതിമൂന്ന് പ്രധാനപ്പെട്ട പാർട്ടി ഈ ജെ ഡി യു അതുപോലെ തന്നെ സി പി എം ജെ ഡി എസ് തുടങ്ങിയ പാർട്ടികളാണ് തൃണമൂൽ ഉൾപ്പെടെയുള്ള പാർട്ടികൾ വിട്ടു നിൽക്കുമ്പോഴും എം കെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ തമിഴ്നാട്ടിൽ നിന്ന് എം കെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് പതിമൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഇരുപത്തിയൊന്ന് പേരെ ക്ഷണിച്ചതിൽ പതിമൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ രാഹുലിനൊപ്പം ഉണ്ട് രാഹുലിന് ഈ യാത്രയിൽ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തത് ഡി എം കെ അധ്യക്ഷ ഡി എം കെ അധ്യക്ഷനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിനാണ് ആ യാത്ര കാശ്മീരിൽ പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് ഫാറൂഖ് അബ്ദുള്ളയാണ് നാഷണൽ കോൺഫറൻസ് നേതാവും മുൻ കാശ്മീർ മുഖ്യമന്ത്രിയുമൊക്കെയായ ഫറൂഖ് അബ്ദുള്ളയാണ് അത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ അത്തരത്തിൽ ഈ യാത്രയിൽ ഉടനീളം ഉണ്ടായി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പല മഹാരാഷ്ട്രയിൽ ശിവസേന ഉൾപ്പെടെ യാത്രയ്ക്ക് യാത്രയുടെ ഭാഗമായി സി പി എം മാത്രം കേരളത്തിൽ വിമർശനം വലിയ രീതിയിൽ സി പി എം ഉയർത്തിയിരുന്നു തുടക്കത്തിൽ തന്നെ വലിയ രീതിയിൽ യാത്രക്കെതിരെ വിമർശനം ഉയർത്തിയിരുന്നു സി പി എം ഭരിക്കുന്ന കേരളത്തിൽ പത്തിലധികം ദിവസവും അതേസമയം യോഗി ആദിത് ബി ജെ പി ഭരിക്കുന്ന യു പിയിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് യാത്ര നടത്തുന്നത് എന്നൊരു വിമർശനമൊക്കെ തുടക്കം മുതൽ തന്നെ സി പി എം യാത്രക്കെതിരെ ഉയർത്തിയിരുന്നു ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ യാത്രയിൽ നിന്ന് സി പി എം വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതേസമയം ഇടത് പാർട്ടികളിൽ സി പി ഐ ഈ യാത്ര യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച ഈ യാത്രയുടെ ആ ഒരു ഫലം എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാകും നിർണ്ണയിക്കുക എന്നുള്ളതാണ് ഈ ഈ യാത്രയിൽ കണ്ട ആ ഒരു കേരളത്തിലെ സാഹചര്യം കണക്കിലെടുത്താണ് സി പി എം ഈ ഒരു പദയാത്രയിൽ നിന്ന് വിട്ടുനിന്നത് കേരള ഘടകമാണ് എതിർപ്പ് അറിയിച്ചിരുന്നത് വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നത് കൊണ്ട് ആണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് എങ്കിലും കൂടുതൽ പാർട്ടികൾ ഈ ഒരു സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പലയിടങ്ങളിലും പാർട്ടി നേതാക്കളൊക്കെ വിവിധ പാർട്ടി നേതാക്കളൊക്കെ പദയാത്രയോടൊപ്പം ചേരുകയും ചെയ്തു ഒരു പൂർണ്ണമായ ഒരു ഐക്യം പ്രതിപക്ഷ ഐക്യം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുമോ അത്തരത്തിൽ പറയാൻ കഴിയില്ല കാരണം പ്രധാനപ്പെട്ട പാർട്ടികൾ ഇപ്പോൾ ബീഹാറിൽ ജെ ഡി യു അതുപോലെ തന്നെ ജെ ഡി എസ് അതുപോലെ തന്നെ ഈ കേരളത്തിലാണെങ്കിൽ സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികളുണ്ട് അവരുടെ ഒരു സാന്നിധ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പ്രതിപക്ഷ ഐക്യത്തെ സംബന്ധിച്ച് പക്ഷേ അവർ ഇപ്പോൾ അതിനോട് യോജിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ തൃണമൂൽ ബംഗാൾ കോൺഗ്രസിൽ തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടെയുള്ള പാർട്ടികളുണ്ട് ഇവർ ഈ പാർട്ടികളുടെ ഒരു പിന്തുണയില്ലാതെ ഒരു ശക്തമായ പ്രതിപക്ഷം ബി ജെ ബദലായി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് അവർ ഈ യാത്രയിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ ആ ഈ പറഞ്ഞ പ്രതിപക്ഷ ഐക്യം എത്രത്തോളം ഈ യാത്രയുടെ ഭാഗമായി ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ രാഹുലിനെ ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതും ഒരു ചോദ്യമാണ് ഇപ്പോൾ ആ അത് തന്നെയാണ് പ്രധാനപ്പെട്ട പാർട്ടികളാണ് വിട്ടു നിൽക്കുന്ന പാർട്ടികൾ എന്ന് പറയുന്നത് അത് ഏതായാലും ഈ പ്രതിപക്ഷ ഒരു വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നേരത്തെ തന്നെ ദേശീയ തലത്തിൽ സി പി എമ്മും കോൺഗ്രസുമായി സഹകരിക്കണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പലതരത്തിലും തർക്കങ്ങൾ ഉണ്ടായിരുന്നു സി പി എം കേരള ഘടകം ഇതിനെ ശക്തമായി എതിർക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരുന്നത് അതേസമയം ത്രിപുരയിൽ വിഷയാധിഷ്ഠിതമായി കോൺഗ്രസുമായി കൈകോർത്താണ് ഈ തെരഞ്ഞെടുപ്പിനെ സി പി എം നേരിടുന്നതും ശ്രദ്ധേയമാണ് പിന്നെ ഈ യാത്രയിൽ ഈ കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനം ഭാരത് ജോഡോ യാത്രയ്ക്കെതിരെ തുടക്കം മുതൽ തന്നെ സി പി എം കേരള ഘടകം ഉന്നയിക്കുന്നുണ്ട് ആ നിലപാടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവർ ഈ യാത്രയിൽ നിന്ന് മാറി നിൽക്കുന്നത് തൃണമൂൽ കോൺഗ്രസും നേരത്തെ തന്നെ മമതാ ബാനർജി ഒരു പ്രതിപക്ഷ ഈ കോൺഗ്രസിനെ ഉൾപ്പെടുത്താതെ മറ്റൊരു പ്രതിപക്ഷ ഐക്യത്തിന് ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു യോഗം വിളിച്ച് കോൺഗ്രസിനെ മാറ്റി നിർത്തി ഒരു പ്രതിപക്ഷ ഐക്യത്തിനൊക്കെ ശ്രമിച്ചിരുന്നു അത്തരത്തിൽ കോൺഗ്രസുമായി യോജിക്കാത്ത ഒരു സമീപനമാണ് ഈ ജെ യു ആണെങ്കിലും അത്തരത്തിൽ ആ ഒരു നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത് അത്തരത്തിൽ ഒരു പ്രതിപക്ഷ ഐക്യം ഉറപ്പിക്കുന്നതിൽ എത്രത്തോളം ഭാരത് ജോഡോ യാത്ര കൊണ്ട് സാധിച്ചു എന്നുള്ളതിന്റെ ഫലം ഈ ഈ പാർട്ടികൾ ഇരുപത്തിയൊന്ന് പാർട്ടികളെ ക്ഷണിച്ചപ്പോൾ അതിൽ പതിമൂന്ന് പാർട്ടികൾ മാത്രമാണ് പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് ബാക്കി പാർട്ടികൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു അത് മാറി നിൽക്കുന്നത് ഏറെ പ്രധാനപ്പെട്ട ശക്തി ഉള്ള പാർട്ടികൾ തന്നെയാണ് അഫിജ് ശരി ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത് ഭാരത് ജോഡോ യാത്ര ഇന്ന് അവസാനിക്കുകയാണ് നാളെയാണ് സമാപന സമ്മേളനം തിരികെ താമയുടെ വിളക്ക്